ഞാനായിട്ട് സിനിമ ഇട്ടൂല, സത്യം പറഞ്ഞാൽ സിനിമ ഇട്ടു. സിനിമ ഇല്ലാത്തപ്പോ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ അല്ല, ആ പടത്തെ നിർത്തിയത് ഉദ്ദേശിച്ച് 12 ക്ലാസ് പാസ്സായിരിക്കും, അല്ലാതെ വേറെ ഒന്നും അല്ല. ചിന്തിക്കുന്നത് എന്റെ കാര്യമല്ലല്ലോ. പിന്നെ പഠിത്തമായിട്ടെങ്കിലും മുന്നോട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ ആ ട്രാക്കും കൂടെ പിടിച്ചതാണ്. എല്ലാരും വിചാരിച്ചു ഞാൻ അഭിനയിക്കുന്നില്ല എന്ന്. അപ്പൊ ഒരു പടം തന്നെ മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണോന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം പടം ഇല്ലായിരുന്നു. ഞാൻ ഒരു പടം ഡയറക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പം അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. എടോ സത്യമായിട്ടോ ഞാൻ കാര്യം പറഞ്ഞത്? ഇത്രയും നാളും ആൾക്കാർ എന്നെ ഓർത്തിരിക്കുന്നത് ആ പടം കാരണം മാത്രമാണ്. അങ്ങനെ പോകുന്നതാ പടം. ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ വിശേഷം. ഹലോ, എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദി ഷോ. മേരി ആവാ സുനു നമ്മളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മളുടെ സ്വന്തം ഗൗതമി നായരാണ് നമ്മുടെ കൂടെ ഉള്ളത്. സുന്ദരിയായിട്ട് പറയുന്ന ആള് നല്ല സുന്ദരിയാണല്ലോ. പിന്നെ എല്ലാരും പറയും ഞാനിത് കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നതാ പടം. ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ വിശേഷം. ഒരുപാട് കാലമായി മലയാളികൾ നോക്കിയിരിക്കായിരുന്നു, എന്താ ഇവിടെ പോയിരിക്കായിരുന്നു. എനിക്ക് സിനിമ തരുന്നില്ലായിരുന്നു. ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയല്ലേ, കുറച്ച് ജാടൊക്കെ ഇട്. ജാടായിട്ട് സിനിമ ഇട്ടൂല, സത്യം പറഞ്ഞാൽ സിനിമ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും എന്തായിരുന്നു ശരിക്കും? എടോ സത്യമായിട്ടോ ഞാൻ കാര്യം പറഞ്ഞത്? എല്ലാരും വിചാരിച്ചു ഞാൻ അഭിനയിക്കുന്നില്ല എന്ന്. അപ്പൊ ഒരു പടം തന്നില്ല, അപ്പൊ ഞാൻ വീട്ടിരുന്നു. ഞാൻ വിചാരിച്ച ഇടയ്ക്ക് സൈക്കോളജി പഠിക്കാൻ. അല്ലല്ല, അത് സൈഡിലേക്കുണ്ട്. പക്ഷെ അതും മെയിൻ ആയിട്ട് ചെയ്ത കാരണം എന്താന്ന് വെച്ചാൽ സിനിമ ഇല്ലാത്തപ്പം വീട്ടിൽ വെറുതെ കുത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ പഠിത്തമായിട്ടെങ്കിലും മുന്നോട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ ആ ട്രാക്കും കൂടെ പിടിച്ചത്. അങ്ങോട്ട് പിടിച്ചതാണ് അല്ലാതെ. ഓക്കെ, അപ്പം എന്താണ് ഈ ചിത്രത്തിലെ കഥാപാത്രം? ഞാൻ ഒരു ആർജെയുടെ റോളാണ് പ്ലേ ചെയ്യുന്നത്. ആർജെ പോളി, കുറച്ച് ബബ്ലി ലൈവ്ലി, ഇങ്ങനെ ഓടിച്ചാടി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതുവരെ ഞാൻ സിനിമയിൽ അങ്ങനത്തെ സാധനം ചെയ്തിട്ടില്ല. സോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് എനിക്ക് തോന്നുന്നു എവിടേക്കോ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നിൽക്കുന്ന രീതിയിലൊക്കെ തന്നെ കുറച്ച് ക്ലീവായിട്ടുള്ളൊരു ഒരു ക്യാരക്ടറാണ്. സോ ഇറ്റ്സ് ഫൺ. കുറച്ചേ ഉള്ളൂ, ബട്ട് ദെൻ രസമുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ക്യാരക്ടറായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ലോണം അറിയാം. കുറച്ച് കിളിയെന്നൊക്കെ അല്ലേ ഇതിപ്പോ ചോദിച്ചു വാങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ എൽഇഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചി ഒക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ബിക്കോസ് എപ്പോഴും ലൈക്ക് ഒബിയസ്ലി മഞ്ജു ചേച്ചിയെ നമ്മളൊരു ഒരു ഒരു പെഡസ്റ്റലാണ് വെച്ചിരിക്കുന്നത്. സോ പുള്ളിക്കാരുടെ ഒരു പടം ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഈ പടം തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് തിരിച്ച് അഭിനയിക്കാൻ പോയപ്പോൾ എൻ്റെ ആദ്യത്തെ ഷോട്ട് ചേച്ചിയുടെ തന്നെയായിരുന്നു. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് വെരി ഹാപ്പി. ടെൻഷൻ ഉണ്ടായിരുന്നു, ബട്ട് മൊത്തത്തിൽ നല്ലൊരു സെറ്റാണ്. ജേട്ടൻ്റെ കൂടെ ആണെങ്കിലും ആദ്യത്തെ പടമാണ്. അപ്പം ഞങ്ങൾ പണ്ട് എപ്പോഴേക്കിലോ വിചാരിച്ചിട്ടുണ്ട് ലൈക്ക് നല്ലൊരു ഫുൾ ലെങ്ത് ഹീറോ ഹീറോയിൻ ആയിട്ട് പടം ചെയ്യണമെന്നൊക്കെ, ബട്ട് അത് നടന്നില്ല. ബട്ട് അല്ലാതെ മൊത്തത്തിൽ ഇറ്റ്സ് എ വെരി നൈസ് സെറ്റ്. വളരെ കംഫർട്ടായിട്ടും ചിരിച്ചും കളിച്ചും ശരിക്കും എൻജോയ് ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്ത ഒരു പടമാണ് മെരിയാവസനം. ഓക്കെ, അപ്പം ഡയമണ്ട് നെക്ലസ് തൊട്ട് ഇപ്പോൾ ഒരു 10 വർഷമായി സിനിമയിലെ അല്ലേ. എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിക്കാൻ തീരുമാനിക്കാൻ കാര്യം? ഒന്നാമത്തെ കാര്യം എനിക്ക് മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മെഡിസിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഏറ്റവും അടുത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നോക്കിയപ്പോൾ സൈക്കോളജി സീംഡ് ആപ്റ്റ്. പിന്നെ അതുമല്ല എനിക്ക് തോന്നി എപ്പോഴെങ്കിലും സിനിമയിലും പഠിച്ചതൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിൽ ചിന്തിച്ചപ്പോഴും കറക്റ്റായിട്ട് തോന്നി. അപ്പം അങ്ങനെ ഞാൻ സൈക്കോളജി നോക്കി പോയതാണ്. സിനിമയായിരുന്നോ ചെറുപ്പം തൊട്ട് സ്വപ്നം? ഒരിക്കലും പിന്നെ മെഡിസിൻ ആയിരുന്നു സ്വപ്നം. എന്നോട് വിക്കിപീഡിയ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയിട്ടാണ് സിനിമയിലേക്ക് കയറിയതെന്ന്. അയ്യോ അല്ല, ആ പടത്തം നിർത്തിയത് ഉദ്ദേശിച്ച് 12 ക്ലാസ് പാസ്സായിരിക്കും, അല്ലാതെ വേറെ ഒന്നും അല്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടു. അപ്പൊ വിക്കിപീഡിയ ഫേക്ക് ന്യൂസ്? ചുമ്മാ ആൾക്കാർ എഴുതുന്നതല്ലേ. പിന്നല്ലേ, 2012 കഴിഞ്ഞ് ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി. എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഈ സെക്കൻഡ് ഷോന്റെ ഓഡിഷനും ആ പരിപാടിയും വേറൊരു പടത്തിന്റെ ഓഡിഷനൊക്കെ അങ്ങനെ വന്ന്. അങ്ങനെയാണ് ലൈക്ക് 2011 ഞാൻ പടം ഷൂട്ട് ചെയ്തു. 12 ഇറങ്ങി, 12 തന്നെ ഞാൻ കോളേജ് വീണ്ടും ജോയിൻ ചെയ്തു. അപ്പം രണ്ടും കൂടി കൊണ്ടുപോകുന്നത് ബാലൻസിങ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം പടം ഇല്ലായിരുന്നു. പഠിത്തത്തിലേക്ക് ഞാൻ കുറച്ച് കോൺസെൻട്രേഷൻ കൂടി. ഈ സൂപ്പർ ഹിറ്റ് പടം ഹസ്ബൻഡ് കുറിപ്പ് ഇറക്കിയിട്ട് എന്താ ഒരു റോള് എനിക്ക് താന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ കണ്ടു, ഐ എം നോട്ട് ഇൻ ഇറ്റ് ബട്ട് ഐ ആം ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട്. സപ്പോർട്ട് അങ്ങനെ മോറൽ സപ്പോർട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. വേറെ എന്തുകൊണ്ടാണ് ചോദിച്ചൊരു റോള് തരാൻ പറയാതിരുന്നത്? അതൊക്കെ കഥകൾ, അതിനൊക്കെ എന്തിനാ. ആദ്യത്തെ ചിത്രം തന്നെ ദുൽഖറിന്റെ കൂടെ ആയിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഓർത്തായിരുന്നു എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ചിത്രം എടുക്കും, അന്ന് ദുൽഖർ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിരിക്കും. ഇല്ലല്ലേ, ഞാൻ ചിന്തിക്കുന്നത് എന്താ കാര്യമല്ലോ. ചുമ്മാ അല്ല, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ മൂവിയിൽ നിന്ന് ഇപ്പൊ ഇത്രയും 10 വർഷമായല്ലോ, സിനിമയിൽ കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാ?
എന്റെയോ അതോ മൊത്തത്തിൽ ജനറലി സ്വന്തമായിട്ട് സി മൊത്തത്തിൽ എനിക്ക് തോന്നില്ല ഞാൻ അത്രയും പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ടു സേ ദാറ്റ് അയ്യോ വലിയ വ്യത്യാസം എല്ലാ സിനിമയിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ല ഐ തിങ്ക് എനിക്ക് മെയിൻ ആയിട്ട് വ്യത്യാസം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പം അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു അത് മേരി ആവാസുനോയിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വീണ്ടും വന്നപ്പോഴത്തേക്കും അവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നി ഇവിടെ എനിക്ക് വളരെ എവിടേക്കോ എനിക്ക് ആസ് ഒരു ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് എവിടേക്കോ വന്നുകൊണ്ട് അത് കുറച്ചൊക്കെയോ എനിക്ക് മേക്കിംഗ് പ്രോസസ്സ് ഈ പടത്തിന് എനിക്ക് എവിടേക്കോ റിലേറ്റ് ചെയ്യാൻ പറ്റി സോ ഐ ഫെൽറ്റ് ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഇസ് വെരി ക്രൂഷ്യൽ അപ്പോൾ ഞാൻ ഇത്രയും നാളും പടത്തിൽ അഭിനയിച്ച് കിട്ടാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ ആ കുറച്ച് മാസങ്ങൾ സിനിമ ഡയറക്ട് ചെയ്തപ്പോഴത്തേക്കും പഠിച്ചത് സോ ദാറ്റ് ഇസ് ഐ തിങ്ക് ദ മോസ്റ്റ് ക്രൂഷ്യൽ ചേഞ്ച് ഇത്രയും നാളും പിന്നെ ഓബ്വിയസ്ലി മൊത്തത്തിൽ ഇൻഡസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ ദേർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ച് ലൈക്ക് കുറേ കൂടെ എനിക്കൊന്ന് വെബ് സീരീസും യൂട്യൂബും അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ദേർ ഇസ് മോർ സ്പേസ് എല്ലാവർക്കും വന്ന് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാർ എവിടെ ആണെങ്കിലും ദേ വിൽ ഷൈൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇല്ലെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് വെരി റിസ്ട്രിക്റ്റഡ് ടു എ സർട്ടൻ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൈ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ആക്സസ് ഉണ്ട് എല്ലാവർക്കും കഴിവ് എവിടെ ഉണ്ടെങ്കിലും യു വിൽ ഷൈൻ അതെന്ന് വെച്ചാൽ പിന്നെ ഐ തിങ്ക് ഇൻക്ലൂഷൻ കുറേ ആയിട്ടുണ്ട് പഞ്ചിങ് ദാറ്റ് എല്ലാ ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്കും എല്ലായിടത്തും പോയി വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം ഐ തിങ്ക് അത് എനിക്ക് ഐ ഫൈൻഡ് ദാറ്റ് വെരി ഗുഡ് എന്താ ഇപ്പോൾ കുറച്ച് റോൾസ് ആണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതുവരെ ഡെഫിനറ്റ്ലി ഡയമണ്ട് നെക്ലസ് അങ്ങനെയാണല്ലേ കാരണം വളരെ ചെറുതായിട്ട് ഒന്ന് ഭയങ്കര സ്വീറ്റായിട്ട് ഒരുപാട് ഇമോഷൻസ് ഉള്ളൊരു സാധനം ഐ തിങ്ക് അതെനിക്ക് ഐ ഫൈൻഡ് ദാറ്റ് വെരി ഗുഡ് അല്ലേ എന്താ ഇപ്പോൾ കുറച്ച് അതിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടൊരു കുസൃതി ചോദ്യം ഒക്കെ ചോദിച്ച് ആളുകളെ കുറച്ച് കുഴപ്പിച്ചത് അപ്പം ഒരുപാട് കാലത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നുമില്ല ചെറിയൊരു പടമാണ് എല്ലാവരും പോയി കാണാം എന്തായാലും എൻജോയ് ചെയ്യും നല്ല പാട്ടുകളുണ്ട് നല്ല വിഷ്വൽസ് ആണ് നല്ലൊരു കഥയാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നൊരു പടമാണ് സോ യെസ് എല്ലാവരും പ്ലീസ് പോയി കാണാം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു നോക്കുകയാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നുമില്ല ചെറിയൊരു പടമാണ് എല്ലാവരും പോയി കാണാം എന്തായാലും എൻജോയ് ചെയ്യും നല്ല പാട്ടുകളുണ്ട് നല്ല വിഷ്വൽസ് ആണ് നല്ലൊരു കഥയാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നൊരു പടമാണ് സോ യെസ് എല്ലാവരും പ്ലീസ് പോയി കാണാം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു